ഹ്രസ്വമായ തൻ്റെ ജീവിതത്തിൽ വരദാനമായി ലഭിച്ച മക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എത്രയോ ഉപ്പമാരാണ് രാത്രികൾ പകലുകളാക്കി അധ്വാനിക്കുന്നത്. തങ്ങളുടെ ബുദ്ധിമുട്ടുകളും വിഷമതകളും മക്കളെ അറിയിക്കാതെയാണ് മിക്ക ഉപ്പമാരും വളർത്തുന്നത്. എന്നാൽ ഉപ്പമാരുടെ ബുദ്ധിമുട്ടുകളും വിഷമതകളും കണ്ടതായിപ്പോലും മിക്ക മക്കളും നടിക്കാറില്ല. അച്ഛനെ അവഗണിച്ചൊരു മകൻ എഴുതിയ ലേഖനം ഞാൻ എവിടെയോ വായിക്കുകയുണ്ടായി, നിങ്ങളും വായിച്ചു കാണാം. ആ മകൻ്റെ വാക്കുകൾ ഞാൻ പറയാം. ചെറുപ്പത്തിൽ പലതും ഞാൻ ആവശ്യപ്പെട്ടിട്ടും അച്ഛൻ എനിക്ക് വാങ്ങിത്തന്നിട്ടില്ല. അതിൻ്റെ അമർഷം എൻ്റെ മനസ്സിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞാൻ പഠിച്ച് ഉദ്യോഗം ലഭിച്ച് ശമ്പളം കിട്ടിത്തുടങ്ങിയതോടെ ദരിദ്രനായ അച്ഛനിൽ നിന്നും ഗ്രഹനാഥ പട്ടം സ്വയം ഏറ്റെടുത്ത് അച്ഛനെ ഞാൻ അവഗണിക്കാൻ തുടങ്ങി. ഓരോ ദിവസവും ഞാൻ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ വീടിൻ്റെ ഉമ്മറത്തെ ചാരുകസാരയിൽ വന്ന് അച്ഛൻ കിടക്കും. ഞാനൊന്ന് പുഞ്ചിരിക്കും, യാത്ര ചോദിക്കുമെന്ന പ്രതീക്ഷയിൽ അച്ഛൻ്റെ മുഖത്ത് പോലും നോക്കാതെ ഞാൻ ഇറങ്ങിപ്പോകും. വൈകുന്നേരം ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ അച്ഛൻ ആ കസാരയിൽ തന്നെ ഇരിക്കും. ഞാനൊന്ന് പുഞ്ചിരിക്കും, എന്നോട് യാത്ര ചോദിക്കുമെന്ന പ്രതീക്ഷയിൽ, പുഞ്ചിരിക്കാതെ സംസാരിക്കാതെ സംസാരിക്കുമെന്ന പ്രതീക്ഷയിൽ ഞാൻ സംസാരിക്കാതെ അച്ഛൻ്റെ മുഖത്ത് പോലും നോക്കാതെ ഉള്ളിലേക്ക് കയറിപ്പോകും. ഒരു ദിവസം ഓഫീസിൽ നിന്നും എൻ്റെ സഹപ്രവർത്തകർ എന്നെ കാണാൻ വന്നപ്പോൾ വിയർപ്പ് മണക്കുന്ന പുറം കീറിയ ഷർട്ടുമുടുത്ത് പാടത്ത് നിന്നും കയറി വന്ന് അവരോട് സംസാരിച്ചതിന് ഇതെൻ്റെ നിലക്കും വിലക്കും യോജിക്കുന്നതല്ല എന്ന് അച്ഛൻ്റെ മുഖത്തു നോക്കി എനിക്ക് പറയേണ്ടി വന്നു. ഇത് അച്ഛനെ ആകെ ഉലച്ചു. രണ്ട് മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞ് അമ്മ എന്നോട് പറഞ്ഞു, മോനെ അച്ഛൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നു, രാത്രി ഉറക്കമില്ല. പിറ്റേന്ന് അച്ഛൻ്റെ ഒരേ ഒരു ചങ്ങാതി ശങ്കരേട്ടൻ വീട്ടിൽ വന്നിട്ട് ആരുമറിയാത്ത ആരോടും പറയാത്ത അച്ഛൻ്റെ ഭൂതകാലം എന്നോട് പറഞ്ഞു. ഒരു ഷർട്ട് ഉടുക്കാൻ മോഹിച്ചിട്ട് പട്ടാളക്കാരൻ കുഞ്ഞപ്പേട്ടൻ്റെ പഴയൊരു ഷർട്ട് ചോദിച്ചു വാങ്ങി വെട്ടിച്ചെറുതാക്കി ഉടുത്തുകൊണ്ട് നടന്നിട്ടുണ്ടത്രേ എൻ്റെ അച്ഛൻ. വയറുവിഷെന്ന് വലിയും നേരം ആടിന് കൊടുക്കാനെന്ന് പറഞ്ഞുകൊണ്ട് അയൽ വീട്ടിൽ ചെന്ന് കഞ്ഞിവെള്ളം ചോദിച്ചു വാങ്ങി അതിൽ കൈയിട്ടിളക്കി അടിയിൽ നിന്നും വറ്റെടുത്തു കുടിച്ച് വിഷപ്പടക്കിയിട്ടുണ്ടത്രേ എൻ്റെ അച്ഛൻ. എൻ്റെ അമ്മക്കും എനിക്കും വേണ്ടി അച്ഛൻ അനുഭവിച്ച ഓരോന്നും എണ്ണിപ്പറഞ്ഞിട്ട് ശങ്കരേട്ടൻ പറഞ്ഞു, മോനെ ഈ വീടും പറമ്പും നിങ്ങളൊക്കെയാണ് അവൻ്റെ ലോകം, അത് താളം തെറ്റാതെ നോക്കണേ മോനെ. ഞാൻ അച്ഛനോട് ചെയ്ത തെറ്റോർത്ത് പാടത്ത് നിൽക്കുന്ന അച്ഛൻ്റെ പുറകിൽ ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ചു. തിരിഞ്ഞു നോക്കി അച്ഛൻ്റെ മുന്നിൽ കൈകൂപ്പി ഞാൻ മാപ്പപേക്ഷിച്ചു. അച്ഛൻ്റെ വലത് കൈയെടുത്ത് എൻ്റെ കവിളത്ത് വെച്ചിട്ട് എന്നെ ഒന്ന് തല്ലച്ചാ എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ തലമുടിയിലൂടെ തലോടിയിട്ട് അച്ഛൻ പറഞ്ഞു, എണ്ണ തേക്കാറില്ലല്ലേ, അതെല്ലാം അതുകൊണ്ടാണ് മുടിയെല്ലാം പാറിപ്പറന്ന് നടക്കുന്നത്. അച്ഛനെ ചേർത്ത് പിടിച്ച് ഞാൻ വീട്ടിലേക്ക് നടക്കുമ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു, അച്ഛനെ ഇങ്ങനെ ഞാൻ ചേർത്ത് പിടിച്ചാൽ താളം തെറ്റിയ മനസ്സ് മാറി പഴയ അച്ഛനെ എനിക്ക് വീണ്ടും ലഭിക്കുമെന്ന്. ഇങ്ങനെ ഉപ്പയെയും ഉമ്മയെയും നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിയണം. സ്വയം നടക്കാൻ കഴിയാതിരുന്ന കാലത്ത് നമ്മെ എടുത്തുകൊണ്ട് നടന്ന, സ്വയം ഭക്ഷണം കഴിക്കാൻ കഴിയാതിരുന്ന കാലത്ത് നമുക്ക് ഭക്ഷണം വാങ്ങിത്തന്ന, ദീനം പിടിപെട്ട് കിടക്കുമ്പോൾ ഒരു പോള കണ്ണടക്കാതെ നമ്മെ പരിചരിച്ച, ആദ്യ അക്ഷരങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന, കൈപിടിച്ച് പിച്ചവെച്ച് നടക്കാൻ പ്രാപ്തരാക്കിയ, ഒടുവിൽ വിദ്യാഭ്യാസം നൽകി സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കിയ ഉമ്മയെയും ഉപ്പയെയും നമുക്ക് എങ്ങനെയാണ് അവഗണിക്കാൻ കഴിയുന്നത്? ഈ വാർദ്ധക്യത്തിൽ എത്തുന്നതിന് മുൻപ് നമ്മുടെ എല്ലാം ഒരു ധാരണയുണ്ട്, നിസ്സാരമായിട്ട് തരണം ചെയ്യാമെന്ന്. എന്നാൽ കൂടെ പഠിച്ചവരും കളിച്ച് നടന്നവരും അങ്ങനെ ഓരോരുത്തരും ഇണ പോലും വേർപിരിഞ്ഞ് കഴിയുമ്പോൾ, വാർദ്ധക്യ സംബന്ധമായ അസുഖങ്ങൾ അലട്ടുമ്പോൾ, മക്കൾക്ക് ഞാനൊരു ഭാരമാണ്, അവർ എന്നെ വെറുക്കുന്നു എന്നൊരു ചിന്തയുണ്ടാകുന്ന സമയത്തിൽ അവരെ ചേർത്ത് പിടിക്കേണ്ടത്? പ്രവാസികളായ നിങ്ങൾക്ക് ചേർത്ത് പിടിക്കാൻ കഴിയണമെന്നില്ല എപ്പോഴും, കാരണം അവർ നാട്ടിലാണ്. ഒരു ഫോൺ കോൾ, ഒരു വീഡിയോ കോൾ, അത് നൽകുന്ന സന്തോഷം, ആത്മവിശ്വാസം, അത് ദിനേന നിങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞാൽ അതാണ് അവർക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നൊരു സമ്മാനം. അതിനു പോലുമുള്ള മനസ്സും മനോഭാവവും ഇല്ലയെങ്കിൽ മക്കളെന്ന നിർവചനത്തിനും മനുഷ്യരെന്ന നിർവചനത്തിനും നമുക്ക് അർഹതയില്ല.